ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു ട്രാവൽ വ്ളോഗ് വീഡിയോയുമായിട്ടാണ്. ഞങ്ങളിപ്പോൾ റോം സന്ദർശിച്ചിരുന്നു. റോമിലെ കുറച്ച് വിശേഷങ്ങൾ: വത്തിക്കാൻ മ്യൂസിയം, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കൊളോസിയം, സ്പാനിഷ് സ്റ്റെപ്പ്, പാന്തൺ, ട്രെവി ഫൗണ്ടൻ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമുക്ക് വത്തിക്കാൻ മ്യൂസിയത്തിലെ വിശേഷങ്ങൾ കാണാം. ഫസ്റ്റ് ഡേ ഞങ്ങൾ കവർ ചെയ്ത് വത്തിക്കാൻ മ്യൂസിയം ആണ്. കാരണം സൺഡേ വത്തിക്കാൻ മ്യൂസിയം ഓപ്പൺ ആയിരിക്കില്ല, അപ്പോൾ അത് കാരണം ഞങ്ങൾ ശനിയാഴ്ച തന്നെ വത്തിക്കാൻ മ്യൂസിയം കവർ ചെയ്തു. ശനിയാഴ്ച ഞങ്ങൾ ഉച്ചയ്ക്കാണ് റോമിലെത്തിയത്. മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ കൊറോണ കാരണം എൻട്രൻസിന് അധികം ആൾക്കാരെ എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ടൈം സ്ലോട്ടിനനുസരിച്ച് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തെടുക്കാം. ഒരാൾക്ക് 17 യൂറോ ആണ് വരുന്നത്. പിന്നെ കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആയിരുന്നു. മോൾക്ക് ഇപ്പോൾ 2 വയസ്സ്, അപ്പോൾ അവൾക്ക് എൻട്രൻസ് ഫ്രീ ആയിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത് വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ ഉൾഭാഗമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് കത്തോലിക്ക സഭയും മാർപ്പാപ്പമാരും കാലങ്ങളായിട്ട് ശേഖരിച്ച് വെച്ചിട്ടുള്ള ശില്പങ്ങളും ചിത്രപ്പണികളും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ റോമൻ ശില്പങ്ങളും ലോകത്തിലെ നവോത്ഥാന കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ പീസുകളും ഉൾപ്പെടെ മ്യൂസിയത്തിൽ ഏകദേശം 70,000-ൽ അധികം ആർട്ട് വർക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജൂലിയസ് 2-ാമൻ മാർപ്പാപ്പയാണ് മ്യൂസിയങ്ങൾ സ്ഥാപിച്ചത്. പിന്നെ നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നത് സിസ്റ്റീൻ ചാപ്പലാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചാപ്പലാണ്. പക്ഷേ നമുക്ക് അവിടുത്തെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. എൻ്റെ കയ്യിൽ എനിക്കൊരു ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ വരുമ്പോൾ പറയാം. ഈ സിസ്റ്റീൻ ചാപ്പലും അതിൻ്റെ സീലിങ്സും അലങ്കരിച്ചത് മൈക്കിളാഞ്ചലോ ആണ്. ചാപ്പല് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതിൽ ഓരോ ആർട്ട് വർക്കും പെയിൻറ്റിങ്സും എല്ലാം നല്ല ഭംഗിയാണ്. നമുക്ക് ക്യാമറ അതിൽ അലോഡല്ല. 2019-ൽ 70 ലക്ഷത്തിലധികം ആളുകളാണ് വത്തിക്കാൻ മ്യൂസിയം സന്ദർശിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച 3-ാമത്തെ ആർട്ട് മ്യൂസിയമാണ് വത്തിക്കാൻ മ്യൂസിയം. അതുകൂടാതെ തന്നെ വത്തിക്കാൻ മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. പിന്നെ നമുക്ക് ഓഡിയോ ഗൈഡ് എടുക്കാൻ പറ്റും. ഓഡിയോ ഗൈഡിനുള്ള ടിക്കറ്റ് നമ്മൾ വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. താല്പര്യമുള്ളവർക്ക് എടുക്കാം. ഹിസ്റ്ററി ഒക്കെ ഇഷ്ടമുള്ളവരാണ്, കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ ഗൈഡ് എടുത്തിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റാച്യൂസിൻ്റെ അടുത്തും പിന്നെ ഓരോ ആർട്ട് വർക്കിൻ്റെ അടുത്ത് ചെന്ന് നമുക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഞങ്ങൾ ഓഡിയോ ഗൈഡ് എടുത്തില്ല. ഇതിൻ്റെ താഴെ തന്നെ അവർ ഇറ്റാലിയൻ ലാംഗ്വേജിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്കത് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കുറേ മാർബിളിൽ തീർത്ത വലിയ വലിയ ശില്പങ്ങൾ, പിന്നെ പണ്ടത്തെ റോമൻ ചക്രവർത്തിമാരുടെ സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ, പിന്നെ ഇതിൻ്റെ ഫ്ലോറൊക്കെ ഇറ്റാലിയൻ മാർബിളിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ സീലിങ്സ് ആയാലും നല്ല മനോഹരമായിട്ടാണുള്ള ആർട്ട് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പെയിൻറ്റിങ്സ് ഉണ്ട് ഇവിടെ, തുണിയിലൊക്കെ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്സ്. ഈ കാണുന്നതും വത്തിക്കാൻ മ്യൂസിയം തന്നെയാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെ എൻട്രൻസ്, പിന്നെ എൻഡ് ചെയ്യണതും അതേ സൈഡിൽ തന്നെയാണ്. അങ്ങനെ 4 ചുറ്റും കവർ ചെയ്തിട്ടാണ് വത്തിക്കാൻ മ്യൂസിയം കിടക്കുന്നത്. നമുക്ക് ഒരു 3 അവേഴ്സ് കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റും. മ്യൂസിയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിലില്ല. ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. എല്ലാതും ഉൾക്കൊള്ളിച്ചാൽ തന്നെ കുറേ വീഡിയോ ഭയങ്കര ലെങ്ത്തായി പോവും. ഈ കാണുന്നത് മ്യൂസിയത്തിൻ്റെ സീലിങ്സ് ആണ്. സീലിങ്സിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ആർട്ട് വർക്കൊക്കെ ഉണ്ട്. ഇതാണ് സിസ്റ്റീൻ ചാപ്പല്. ചാപ്പലിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ ഫോട്ടോ എടുക്കാൻ പാടില്ല.
ഈ കാണുന്ന വത്തിക്കാൻ്റെ മിനിയേച്ചറാണ്. ഇത് നമുക്ക് മ്യൂസിയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം. കൊറോണ ആയതുകൊണ്ട് തന്നെ മാസ്ക് നിർബന്ധമായിരുന്നു. എല്ലാവരും മാസ്ക് ഇട്ടിട്ടാണ് മ്യൂസിയത്തിൽ കയറിയിരുന്നത്. മാസ്ക് നമ്മുടെ മുഖത്തുനിന്ന് എടുക്കാൻ തന്നെ അവർ സമ്മതിച്ചിരുന്നില്ല. പിന്നെ തിരക്കും കുറവായിരുന്നു. വീൽ ചെയറിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് വരാനുള്ള സ്ലോപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ലിഫ്റ്റും ഉണ്ട് അവിടെ. ഇതൊക്കെയാണ് മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ. ഞാൻ 3 മണിക്കൂറുകൊണ്ടാണ് മ്യൂസിയം കവർ ചെയ്തത്. അപ്പോൾ അതിലെ എല്ലാ കാഴ്ചകളും ഞാനതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്ത്തായി പോവും. പിന്നെ എല്ലാവരും റോം വിസിറ്റ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ മ്യൂസിയവും കാണണം. ഇനി നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 110 ഏക്കറുള്ള ഈ രാജ്യത്ത് 1000 അടുത്ത് മാത്രമേ ജനസംഖ്യയുള്ളൂ. അവിടുത്തെ നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ സൺഡേ ആണ് വന്നത്. സൺഡേ ഉച്ചയ്ക്ക് 12 മണിക്ക് മാപ്പാപ്പയുടെ ടോക്ക് ഉണ്ട്. അപ്പം അതും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ചെക്ക് ചെയ്ത് ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഉച്ച സമയമായ കാരണം നല്ല വെയിലായിരുന്നു, തണലൊന്നും ഇല്ല അവിടെ, നല്ല ചൂടായിരുന്നു. സമ്മർ ടൈമും ആയതുകൊണ്ട് നല്ല ചൂടും ഉണ്ടായിരുന്നു. ഈ കാണുന്ന വ്യൂ നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഉള്ളിലത്തെ വ്യൂസാണ്. ഇവിടെ നമ്മൾ കാണുന്ന പില്ലേഴ്സ് ഉണ്ടല്ലോ, അത് ഏകദേശം 254 പില്ലേഴ്സ് ഉണ്ട്. ഇതിന് മുകളിലായിട്ട് 140 വിശുദ്ധന്മാരുടെ രൂപങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ ടോക്ക് കേൾക്കാനായിട്ട് ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ടോക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി സെൻറ്റ് പീറ്റർ ബസിലിക്കയും വിസിറ്റ് ചെയ്യണം. മാർപ്പാപ്പ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു വിൻഡോയിലൂടെയാണ് മാർപ്പാപ്പ സംസാരിക്കുക. ആ വിൻഡോയുടെ താഴെയായിട്ട് ഒരു റെഡ് കളറുള്ള തുണി വിരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മാർപ്പാപ്പ അവിടെ വന്ന് നിന്നിട്ടുണ്ട്. അതാണ് എല്ലാവരും ക്ലാപ്പ് ചെയ്തത്. Del lago in tempesta. Dopo aver sfamato le folle con 5 pani e 2 pesci, come abbiamo visto domenica scorsa, Gesù ordina ai discepoli di salire sulla valle e ritornare all'altra riva. Lui congeda la gente e poi sale sulla collina da solo a pregare. Si immerge nella comunione con il Padre. Durante la traversata notturna del lago, la barca dei discepoli rimane bloccata da un'improvvisa tempesta di vento. Questo è abituale nel lago. A un certo punto, essi vedono qualcuno che cammina sulle acque venendo verso di loro. Cari fratelli e sorelle, il 9 agosto del 1945, 75 anni fa, avvennero i tragici bombardamenti atomici di Hiroshima e Nagasaki. Mi ricordo con commozione e gratitudine la visita che ho compiuto in quei luoghi lo scorso anno. Rinnovo l'invito a pregare e a impegnarsi per un mondo totalmente libero da armi nucleari. In questi giorni, mio pensiero ritorna spesso al Libano. E vedo una bandiera del Libano, un gruppo di libanesi.
Pasqua e di martedì scorso chiama tutti, a partire dai libanesi, a collaborare per il bene comune di questo amato paese. Il Libano ha un'identità peculiare, frutto dell'incontro di varie culture, emersa nel corso del tempo come un modello di vivere insieme. Certo, questa convivenza ora è molto fragile, lo sappiamo, ma prego perché con l'aiuto di Dio e la leale partecipazione di tutti. ഇരുപത് മിനിറ്റോളം ആയിരുന്നു ടോക്ക് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് സെൻറ്റ് പീറ്റർ ബസലിക്കയിലേക്ക് പോകണം. അവിടെ എൻട്രൻസ് ഫ്രീ ആണ്, ടിക്കറ്റൊന്നുമില്ല, പക്ഷെ ക്യൂ ഉണ്ടാവും. കുറച്ച് നേരം നമ്മൾ ക്യൂ നിൽക്കണം. ഇപ്പോൾ നമ്മൾ കേട്ടത് പോപ്പ് ഏഞ്ചലസ് ആണ്. ഇത് മാർപ്പാപ്പ വത്തിക്കാനിലുള്ള സമയത്ത് എല്ലാ സൺഡേയിലും 12 മണിക്ക് ഉണ്ടാവും. വിത്ത് ബ്ലെസ്സിങ് ആയിരിക്കും എൻഡിങ്ങിൽ. അത് 15-20 മിനിറ്റ്സ് ആയിരിക്കും. പിന്നെ നമുക്ക് മാർപ്പാപ്പനെ കാണാൻ സാധിക്കുന്നത് എല്ലാ ബുധനാഴ്ചയും 9:30 മാർപ്പാപ്പയുടെ പേപ്പൽ ഓഡിയൻസ് ഉണ്ടായിരിക്കും. പക്ഷേ 9:30 മുമ്പായിട്ട് നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ മുമ്പ് അവിടെ എത്തണം. ടിക്കറ്റ് ഉണ്ട്, പക്ഷേ അത് ഫ്രീ ടിക്കറ്റ് ആണ്. പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ 7:30 സ്റ്റാർട്ട് ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് paypalaudience.org എന്നുള്ള അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സമ്മറായ കാരണം നല്ല ചൂടായിരുന്നു. ശരിക്കൊരു വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ റോം വിസിറ്റ് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ ഞങ്ങളിവിടെ ഒരു അവിടെ വലിയൊരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ താഴെയുള്ള ചെറിയൊരു തണലിലാണ് ഞങ്ങൾ നിന്നത്. ഇനി നമുക്ക് മാർപ്പാപ്പയുടെ ടോക്ക് തീർന്നു. ഇനി നമുക്ക് സെൻറ്റ് പീറ്റർ ബസലിക്കയിലേക്ക് പോകണം. ഈ സമയത്ത് സെൻറ്റ് പീറ്റർ ബസലിക്കയുടെ ഉള്ളിലേക്ക് നേരിട്ട് തന്നെ എൻട്രൻസ് ഉണ്ട്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അവിടെ എല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു 3-4 മിനിറ്റ് വരെ ആ ക്യൂ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർ ആ എൻട്രൻസ് ക്ലോസ് ചെയ്തു. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു അത് മെയിൻ എൻട്രൻസ് അതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ ആ ടൈമിൽ വെള്ളം കുടിക്കാനും അവിടെ ഫൗണ്ടൻ ഉണ്ട്. ഫൗണ്ടൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് വാട്ടർ ഉണ്ടാവും, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ വെള്ളം നിറയ്ക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഈ മെയിൻ എൻട്രൻസിലേക്കൂടെയുള്ള ക്യൂവിൽ നിൽക്കാനായിട്ട് പറ്റിയില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ക്ലോസ് ചെയ്തു. ഈ കാണുന്നതാണ് ഒബ്ലിസ്ക് എന്ന് പറഞ്ഞൊരു വലിയ ടവറാണ്. ഇത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ടവറാണ്. മാർപ്പാപ്പയുടെ ടോക്കിൻ്റെ സമയത്ത് ചെറിയൊരു തണല് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് താഴെയായിട്ട് ഞങ്ങൾ നിന്നിരുന്നത്. ഇതേ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരിപ്പോൾ ഇവിടെ ഉണ്ട്. ടോക്ക് കഴിഞ്ഞിട്ട് ഇനി പള്ളിയിലേക്ക് കയറാനും ഒക്കെ ആയിട്ടുള്ള ഫുൾ ടൂറിസ്റ്റുകളൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾ സെൻറ്റ് പീറ്റർ ബസലിക്കയുടെ ഉള്ളിലേക്ക് കയറാണ്. സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ക്യൂ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങിയിരുന്നു. ക്യൂ ഉണ്ടെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും പള്ളി കാണാതെ പോകരുത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് പള്ളിയുടെ ഓരോ ഇൻറ്റീരിയർ വർക്കും. പള്ളിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇറ്റാലിയൻ മാർബിളിലുള്ള അതിമനോഹരമായ ഫ്ലോറിങ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പള്ളിയുടെ സീലിങ്സ് ആയാലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആർട്ട് വർക്കും പെയിൻറ്റിങ്സും ഉണ്ട് അതിൽ. പിന്നെ ഇവിടെ നല്ല മാർബിളിൽ തീർത്ത ശില്പങ്ങളും കല്ലിൽ തീർത്ത ശില്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് പത്രോസ് ലീഹയുടെ ശവകുടീരമാണ്. അത് അൽത്താരയ്ക്ക് തൊട്ട് താഴെയായിട്ട് ഡൗൺ സ്റ്റെയർ ആയിട്ടാണ് പത്രോസ് ലീഹയുടെ ശവകുടീരം ഉള്ളത്. ഇവിടേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ എൻട്രൻസ് ഇല്ലായിരുന്നു, അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇനി എൻട്രൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഈ കാണുന്നതാണ് അൽത്താര. ഈ കാണുന്നത് പള്ളിയുടെ ഡോറാണ്. പിന്നെ പള്ളിയുടെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ ചാപ്പലുകളുണ്ട്. ഇത് പിയാത്തയാണ്. പിന്നെ ഇപ്പം ഈ കാണുന്നത് പള്ളിയുടെ സീലിങ്സ് ആണ്. പള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡൊണാറ്റോ, മൈക്കൽ ആഞ്ചലോ, കാർലോ,
ജിയാൻ ലോറൻസോ ബെർണിനി എന്നിവരാണ്. ഈ പള്ളി ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചാണ്. സെൻറ്റ് പീറ്റേഴ്സ് വിശുദ്ധ കത്തോലിക്ക ആരാധനാലയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ക്രിസ്തീയ ലോകത്ത് സവിശേഷമായ സ്ഥാനം വഹിക്കുന്നു എന്നും ക്രൈസ്തവ ലോകത്തിലെ എല്ലാ സഭകളിലും ഏറ്റവും മഹത്തായത് എന്നും ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. യേശുവിൻ്റെ അപ്പസ്തോലന്മാരിൽ പ്രധാനിയും റോമിലെ ആദ്യത്തെ ബിഷപ്പുമായ വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരം നിൽക്കുന്ന സ്ഥലത്താണ് ബസലിക്ക. വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരം ബസലിക്കയുടെ ഉയർന്ന ബലിപീഠത്തിന് താഴെയാണ്. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻ്റൈൻ്റെ കാലം മുതൽ തന്നെ ഇവിടെ ഒരു പള്ളി നിലകൊണ്ടിരുന്നു. പഴയ സെൻറ്റ് പീറ്റർ ബസലിക്കയുടെ നിർമ്മാണം പൂർത്തിയായത് AD 4 എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സെൻറ്റ് പീറ്റർ ബസലിക്കയുടെ നിർമ്മാണം ആരംഭിച്ചത് 1506 April 18 ആയിരുന്നു. നിർമ്മാണം പൂർത്തിയായത് 1626 November 18 ബസലിക്കയിലും സമീപമുള്ള സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലും വർഷം മുഴുവനും നിരവധി ആരാധനയിലും ചടങ്ങുകളിലും മാർപ്പാപ്പ അധ്യക്ഷനാകാറുണ്ട്. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി നിരവധി രാജ്യങ്ങളിൽ നിന്നും 25,000 to 100,000 വരെയുള്ള ആളുകൾ എത്താറുണ്ട്. പ്രധാന ബസലിക്കയുടെ പദവിയിലുള്ള ലോകത്തിലെ 4 പള്ളികളിൽ ഒന്നാണ് സെൻറ്റ് പീറ്റേഴ്സ്. ഇവയിൽ 4 റോമിലാണ്. പലരുടെയും തെറ്റിദ്ധാരണയാണ് ഇതൊരു കത്തീഡ്രൽ ആണെന്നുള്ളത്. പക്ഷേ ഇത് കത്തീഡ്രൽ അല്ല, ഇതൊരു ബസലിക്കയാണ്. കാരണം ഇതൊരു ബിഷപ്പിൻ്റെ ഇരിപ്പിടമല്ല, റോമിലെ ബിഷപ്പായ മാർപ്പാപ്പയുടെ കത്തീഡ്രൽ സെൻറ്റ് ജോൺ ലാറ്റിനിലാണ്. ടൈബർ നദിയുടെ പടിഞ്ഞാറ് വത്തിക്കാൻ സിറ്റിയിലും ജാനികുലം കുന്നിനും ഹാട്രിയൻ്റെ ശവകുടീരത്തിനും സമീപം സ്ഥിതി ചെയ്യുന്ന നവോത്ഥാന ശൈലിയിൽ നിർമ്മിച്ച പള്ളിയാണ് സെൻറ്റ് പീറ്റേഴ്സ്. റോമിൻ്റെ സ്കൈ ലൈനിൽ നിന്ന് നോക്കിയാൽ ബസലിക്കയുടെ താഴികക്കുടം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ വഴിയാണ് ബസലിക്കയെ സമീപിക്കുന്നത്. 2 ഒരു ഫോർകോർട്ട്, ആദ്യത്തെ ഇടം ഓവൽ, രണ്ടാമത്തെ ട്രപ്പിസോയിഡൽ എന്നിവയാണ്. ബസലിക്ക ക്രൂസിഫോം ആകൃതിയിലാണ്. ലാറ്റിൻ ക്രോസ് രൂപത്തിൽ നീളമേറിയ ഒരു നേവ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ താഴികക്കുടങ്ങളിൽ ഒന്നാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്പാനിഷ് സ്റ്റെപ്പാണ്. ഈ സ്പാനിഷ് സ്റ്റെപ്പ്, പാന്താൻ, ട്രിവി ഫൗണ്ടൻ, ഇതൊക്കെ നമുക്ക് നടന്ന് പോയി കാണാവുന്നതേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ നടന്ന് നമുക്ക് എത്താവുന്നതാണ്. അത് അടുത്തടുത്താണുള്ളത്. ഇറ്റലിയിലെ റോമിലെ ഒരു കൂട്ടം പടികളെയാണ് നമ്മൾ സ്പാനിഷ് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇവിടെ 135 സ്റ്റെപ്സ് ഉണ്ട്. ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിയില്ല. പിന്നെ ഇതിന് മുകളിലായിട്ട് ഒരു പള്ളിയും കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഫൗണ്ടൻ ഉണ്ട്. ആ ഫൗണ്ടനിൽ നിന്ന് ആൾക്കാർ വെള്ളം കുടിക്കാനൊക്കെ എടുക്കണുണ്ട്. വെള്ളം കുടിക്കാൻ പറ്റും തോന്നുന്നു, ഞങ്ങൾ എടുത്തില്ല. ഇതേ ഇവിടെ എല്ലാവരും ഇതിന് ചുറ്റും വന്നിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വെള്ളം കുപ്പിയിലാക്കി കുടിക്കുന്നുണ്ട്. ഞങ്ങളൊരു ഈവനിങ് ടൈമായി ഇവിടെ എത്തിയപ്പോൾ, അത് കാരണം ലൈറ്റ് അധികം ഇല്ല. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് പാന്തണിക്കും ട്രിവി ഫോണിലേക്കും നമുക്ക് നടന്നു പോകാമെന്നുള്ളൂ. ഗൂഗിൾ മാപ്പ് വഴി നോക്കി നമുക്ക് പോകാൻ പറ്റും. ഇത്രയധികം 135 സ്റ്റെപ്പുള്ള കാരണം പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറിയില്ല. അതിൻ്റെ മുകളിലായിട്ടൊരു പള്ളിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ താഴെതീ കാണുന്ന ഫൗണ്ടനും, പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഈ കുതിര സവാരി ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് ഈ അരമണിക്കൂർ, 1 അങ്ങനെ അവർ എത്രയെങ്കിലും യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറി അവർ നമ്മൾ സിറ്റി ഫുള്ളും നടത്തി കാണിക്കും. അതിവിടെയല്ല, ഇപ്പോൾ റോമിൽ തന്നെ പല സ്ഥലത്തും നമുക്കത് കാണാൻ പറ്റും.
ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ ജസ്റ്റ് പിന്നെ ഇനി ഇവിടുന്ന് ട്രിവ്യ ഫോണിലേക്ക് പോവാണ്. ഇപ്പോൾ അതേ ഞങ്ങൾ നടന്ന് ട്രിവ്യ ഫോണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയും കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ കൊറോണയാണ്, കൊറോണയുടെ ഔട്ട് ബ്രേക്ക് ഉണ്ടെങ്കിലും ആരും ഇങ്ങനെ പുറത്തൊന്നും മാസ്കൊന്നും ഇട്ടിരിക്കണില്ല. ഇഷ്ടംപോലെ ആൾക്കാരിവിടെ ഉണ്ട്. ഈവനിങ് ടൈം ആയ കാരണം ഇവിടെ കുറേ പേര് വന്നിരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ പോലീസുണ്ട് കേട്ടോ. ഇതിനടുത്തായിട്ട് പോലീസ് നിൽക്കുന്നുണ്ട് നോക്കാനായിട്ട്. റോമിലെ ട്രെവി ജില്ലയിലെ ഒരു ജലധാരയാണ് ട്രെവി ഫൗണ്ടൻ. ഇറ്റലിയിൽ നമ്മൾ ഫൗണ്ടാനാഡി ട്രെവി എന്ന് പറയും. ഇറ്റാലിയൻ വാസ്തുശില്പിയായ നിക്കോളാസ് സാൽവി രൂപകൽപ്പന ചെയ്തതും ഗുസേപ്പെ പന്നിനിയും മറ്റ് നിരവധി പേരും പൂർത്തിയാക്കിയതാണ് ഈ ഫൗണ്ടൻ. 26.3 meters ഉയരവും 49.15 meters വീതിയുമുള്ള നഗരത്തിലെ ഏറ്റവും വലിയ ബറോക്ക് ജലധാരയും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലധാരകളിലൊന്നാണ് ഈ ട്രെവി ഫൗണ്ടൻ. നല്ല ഭംഗിയാണ് ഈ ഫൗണ്ടൻ നേരിട്ട് കാണാനായിട്ട്. അതിനനുസരിച്ച് നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഓരോ പ്രതിമകളും ഓരോ ശില്പങ്ങളും ഇതിൻ്റെ ചുറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫൗണ്ടൻ്റെ അധികടുത്തേക്ക് പോകാൻ പറ്റില്ല. അധികടുത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് ചീത്ത പറയും. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്കൊരു പള്ളിയും കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് പാന്തൺ. നമുക്ക് പാന്തണും സ്പാനിഷ് സ്റ്റെപ്പും ട്രെവി ഫൗണ്ടനും ഒരുമിച്ച് കവർ ചെയ്യാവുന്നതാണ്. പക്ഷേ ആക്ച്വലി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈവനിങ് ആയ കാരണം പാന്തൺ പിറ്റേ ദിവസം കവർ ചെയ്യാമെന്ന് കരുതി. ഞങ്ങളിവിടേക്ക് വന്നത് സൺഡേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പാന്തൻ്റെ ഉള്ളിൽ കയറി കാണുന്നതുണ്ടെങ്കിൽ സൺഡേ നമ്മൾ ഗൂഗിളിൽ നോക്കുക, പള്ളിയിലുള്ള മാസ് എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ട് നോക്കിയതിന് ശേഷം മാത്രം ഇവിടേക്ക് വരിക. അവിടെ ഇപ്പോൾ മാസ് ഉണ്ട്. മാസ് ടൈം ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉള്ളിക്ക് കയറാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കുതിര സവാരി ചെയ്യാനുള്ള കുതിരകളൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പാന്തൺ റോമിലെ ഒരു കത്തോലിക്ക പള്ളിയാണ്. ഇറ്റലിയിലെ പള്ളിയുടെ പേര് ബസ്ലിക്കാഡി സാന്റ മറിയ അഡ് മാർട്ടിറസ് എന്നാണ്. ഞങ്ങൾക്ക് പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഞങ്ങൾ സൺഡേ ആണ് ഇവിടെ വന്നത്. ഞങ്ങൾ വന്നപ്പോഴേക്കും ഓൾറെഡി മാസിനായിട്ട് ആൾക്കാർ ഉള്ളിലേക്ക് കയറിയിരുന്നു. പിന്നെ ഇതുമല്ല, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പിന്നെ നേരെ നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പോകണമായിരുന്നു. പോയി അവിടെ 12 മണിക്ക് മാർപ്പാപ്പയുടെ ടോക്കുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അധികം നേരം ഇവിടെ നിന്നില്ല. ജസ്റ്റ് പള്ളിയുടെ പുറത്ത് നിന്ന് കണ്ട് ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ചുറ്റും കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുക ചെയ്തത്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ പള്ളിയുടെ മാസ് ടൈമും കൂടി നോക്കിയിട്ട് വേണം വരാനായിട്ട്. ഇത് ഭയങ്കര പഴയ പള്ളിയാണ്. വലിയ തൂണുകളും ഒക്കെ ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള വലിയൊരു പള്ളി തന്നെയാണിത്. ഉള്ളിൽ കയറി കാണുന്നുണ്ടായിരുന്നു, പക്ഷെ ടൈമില്ലാത്ത കാരണം ഞങ്ങൾ കണ്ടില്ല. ഈ പള്ളി പണിതിട്ട് ഏകദേശം 2000 വർഷങ്ങൾ കഴിഞ്ഞു. എന്നാലും
ഈ പാന്തണ്ട് താഴികക്കുടം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് താഴികക്കുടം. ഇപ്പോൾ ഈ കാണുന്നതാണ് പള്ളിയുടെ ബാക്ക് സൈഡാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ ഗർത്തങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ്, നമ്മളിപ്പോൾ നേരിട്ട് പള്ളിയിലേക്ക് ഈ ബാക്കിൽ നിന്നൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. ഒരു ചെറിയൊരു കുഴി പോലെയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അതേ ഇഷ്ടികയൊക്കെ പൊളിഞ്ഞൊക്കെ വീണിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേൾഡ് വണ്ടേഴ്സിലെ തന്നെ ഒന്നായ കൊളോസിയത്തിൻ്റെ കാഴ്ചകളാണ്. ഇപ്പം ഞങ്ങൾ കൊളോസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോകുകയാണ്. കൊളോസിയത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് റോമൻ ഫോറം. കൊളോസിയത്തിൻ്റെ എൻട്രൻസും റോമൻ ഫോറത്തിൻ്റെക്കുള്ള എൻട്രൻസിൻ്റെയും ടിക്കറ്റ് ഒരേ ടിക്കറ്റ് തന്നെയാണ്. ഞങ്ങൾ ഓൺലൈനിലായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതിൽ കൊളോസിയം, റോമൻ ഫോറം ആൻഡ് പലാറ്റിനം എന്നും പറഞ്ഞിട്ട് ഇവിടെ ടിക്കറ്റാണ് എടുത്തത്. ഫുൾ ടിക്കറ്റ് 16 യൂറോയാണ് ഉള്ളത്. ഞങ്ങൾ ആഫ്റ്റർനൂൺ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതിന് 9.50 യൂറോയാണ് അതിനുള്ള ടിക്കറ്റിൻ്റെ റേറ്റ് വന്നത്. അത് ഞങ്ങൾ ആഫ്റ്റർനൂൺ 2 PM തൊട്ടാണ് ആ ടിക്കറ്റ് നമുക്ക് കിട്ടുക. ഞങ്ങൾ 5 മണിക്കുള്ള ടൈമിനുള്ളതാണ് ഞങ്ങൾ എടുത്തത്. ഈ ടിക്കറ്റിൽ നമുക്ക് കൊളോസിയത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഫുൾ എക്സ്പീരിയൻസ് വേണം. എറീന പോകണം, ഗ്രൗണ്ട് ഡൗൺ ഫ്ലോറ് പോകണം, പിന്നെ അപ്സ്റ്റേഴ്സ് ഒക്കെ പോകണമെങ്കിൽ അതിന് ഫുൾ ടിക്കറ്റ് എടുക്കേണ്ട വരും. അതിന് 22 യൂറോയുടെ എടുക്കേണ്ട വരും. ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സ്ട്രോളറും മോളൊക്കെ ഉള്ള കാരണം ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. മോളിലേക്ക് പോകണമെങ്കിൽ അത് പഴയ ബിൽഡിങ്ങൊക്കെ ആയ കാരണം സ്റ്റെപ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഈ 9.5 യൂറോയുടെ ടിക്കറ്റാണ് എടുത്തത്. ഇനി ഞാൻ കൊളോസിയത്തിൻ്റെ ഹിസ്റ്ററി ഒന്നും പറയണില്ല, അത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഓൾറെഡി ഇപ്പോൾ ബ്രോക്കണൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഓൾറെഡി അവർ റീകൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് ഞങ്ങൾ കയറിയില്ല. അതിൻ്റെ ഒരു ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അത് തന്നെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൊളോസിയം കണ്ട് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞ് റോമൻ ഫോറത്തിൻ്റെ അവിടേക്ക് ഞങ്ങൾ അവസാനം ക്ലോസിങ് ടൈമിന് 5 മിനിറ്റ് വ്യത്യാസത്തിന് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ സെക്യൂരിറ്റി പറഞ്ഞു ഇനി റോമൻ ഫോറത്തിന് ഉള്ളിലേക്ക് എൻട്രൻസ് ഇല്ല, ടൈം ഓവറായി, കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞങ്ങൾക്ക് റോമൻ ഫോറത്തിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റിയില്ല. ഇപ്പം ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾ കൊളോസിയം 5 PMനാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് റോമൻ ഫോറത്തിലേക്ക് പോകാമെന്നാണ് കരുതിയത്. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ അതുമല്ല, ഇപ്പോൾ കൊറോണ കാരണം അങ്ങനെ കുറേ എൻട്രൻസൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 2 എൻട്രൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു എൻട്രൻസ് കുറേ വളഞ്ഞ് കുറേ നേരം നടക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ റോമൻ ഫോറത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് വേറൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്, അഗസ്റ്റീനോഡി ഫോറം എന്ന് പറഞ്ഞിട്ട്. അതും ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ റോമിൽ നമുക്ക് കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഓൾഡ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് അവിടെയുള്ളൊരു ഫൗണ്ടനാണ്. റോമിൽ സ്റ്റേ ഞങ്ങൾ എടുത്തത് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. എയർബിഎംബിയിലാണ് ബുക്ക് ചെയ്തത്. എയർബിഎംബി ഓർ booking.com ഇതിലേത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഹോട്ടലാണ് സെലക്ട് ചെയ്യണമെങ്കിൽ കൂടുതലായിട്ട് booking.com ഉണ്ടാവാം. അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ എയർബിഎംബിയിൽ നമ്മൾ സെലക്ട് ചെയ്യാം. നമുക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഇനി പുതിയ ഒരു ട്രാവൽ വ്ളോഗുമായിട്ട് ഞാൻ അടുത്തന്നെ എത്തും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.